नमस्कार। സ്വർണക്കടത്ത് കേസിൽ പ്രതി സ്വപ്ന സുരേഷിനെ ഫോണിൽ ബന്ധപ്പെട്ടതായ പ്രചാരണത്തിൽ മറുപടിയുമായി ജനം ടിവി മാധ്യമപ്രവർത്തകൻ അനിൽ നമ്പ്യാർ ജോലിയുടെ ഭാഗമായാണ് താൻ സ്വപ്നയെ വിളിച്ചതെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടി। തിരുവനന്തപുരത്തെ യുഎഇ കോൺസുലേറ്റിലേക്ക് ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി 30 കിലോ സ്വർണം വന്നതായുള്ള വാർത്തയുടെ പശ്ചാത്തലത്തിലാണ് അവരെ വിളിച്ചത്। ദുബായിൽ നിന്നും ഇത്തരത്തിലൊരു ബാഗേജ് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു വിളിയുടെ ഉദ്ദേശം। ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ സാധാരണ എന്തൊക്കെ സാധനങ്ങളാണ് അയക്കാറുള്ളതെന്നും ഞാൻ ചോദിച്ചിരുന്നു। കാരണം ഇത്തരം ബാഗേജുകളുടെ സ്വഭാവത്തെ പറ്റി എനിക്ക് യാതൊരു ധാരണയും ഇല്ലാത്തതിനാലാണ് കോൺസുൽ ജനറലിന്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയ സ്വപ്നയെ വിളിച്ച് അന്വേഷിച്ചത്। മാത്രവുമല്ല ഇത് സംബന്ധിച്ചുള്ള കോൺസുലേറ്റിന്റെ വിശദീകരണം കൂടി ഞാൻ ആരാഞ്ഞു। എന്റെ ചോദ്യങ്ങൾക്ക് വളരെ കൂളായിട്ടാണ് സ്വപ്ന മറുപടി നൽകിയത്। ബാഗേജിനെ പറ്റി അറിയില്ലെന്നും കോൺസുൽ ജനറൽ ദുബായിലാണെന്നും അവർ പറയുന്നു। കോൺസുലേറ്റ് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നതിനാൽ ആധികാരികമായി ഒരു വിശദീകരണത്തിന്റെ അനിവാര്യതയും ഞാൻ ചൂണ്ടിക്കാട്ടി। കോൺസുൽ ജനറലിനെ ബന്ധപ്പെട്ട ശേഷം തിരിച്ചു വിളിക്കാമെന്ന് അവർ എനിക്ക് ഉറപ്പു നൽകി। കൃത്യം ഒരു മണിക്കൂറിന് ശേഷം അവർ എന്നെ തിരിച്ചു വിളിക്കുകയും അത്തരമൊരു ബാഗേജ് അയച്ചിട്ടില്ലെന്നും വ്യക്തമാക്കി। ഉടൻ തന്നെ ഞാൻ വാർത്ത ഡെസ്കിൽ വിളിച്ച് കൊടുക്കുകയും അത് സംരക്ഷണം ചെയ്യുകയുമായിരുന്നു। ജനം ടിവിയുടെ വാർത്താ ബുള്ളറ്റിൻ പരിശോധിച്ചാൽ ഇത് മനസ്സിലാകും, അനിൽ നമ്പ്യാർ ഇങ്ങനെ വിശദീകരിച്ചു। അപ്പോൾ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി, നമ്പ്യാർ കട്ടയ്ക്ക് തന്നെയാണ്। ഇനി നമ്മുടെ കമ്മി മീഡിയക്കാരുടെ ചില ഫോട്ടോകളും അടിപൊളി സ്ക്രിപ്റ്റുകളും വാട്സാപ്പിൽ കറങ്ങുന്നുണ്ട്, അതൊന്ന് നമുക്ക് നോക്കാം। നിങ്ങളിൽ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാകും, ഒന്ന് നമ്മുടെ മാതൃഭൂമിയിലെ തീപ്പൊരി വനിതാ പരുത്തിക്കോടനാണ്, കുറ്റം പറയരുതല്ലോ, കാണാൻ ഭംഗിയുള്ള ചേച്ചിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, കയ്യിലിരിപ്പ് എന്തെന്ന എന്നെയെ തെളിയിക്കും, ഈ കാണുന്നതൊക്കെ സത്യമെങ്കിൽ. രണ്ട്, മഞ്ഞരമയിലെ അയ്യപ്പ വിരോധിയുമാണ്, രാജ്യദ്രോഹ സ്വർണ കള്ളക്കടത്ത് കേസിലെ പ്രതിയോടൊപ്പമുള്ള ഫോട്ടോ പുറത്തു വന്നപ്പോൾ മനോരമ ന്യൂസിലെ അയ്യപ്പദാസ് വിശദീകരിച്ചത് അത് പൊതുപരിപാടി സമയത്തെടുത്ത ഫോട്ടോ ആണെന്നാണ്. അയ്യപ്പദാസ് ആ പറഞ്ഞത് കള്ളമാണ്. ഫോട്ടോയിൽ കാണുന്ന മക്കാനി നമ്പർ 36347 95379 എന്നത് പൊതുപരിപാടി നടക്കുന്ന സ്ഥലമല്ല, അത് അൽ തവാർ വില്ല പ്രൊജക്ടിലെ പ്രൈവറ്റ് വില്ല സ്ഥലമെന്നാണ് മനസ്സിലാകുന്നത്. മനോരമയിലെയും മാതൃഭൂമിയിലെയും മാധ്യമ പ്രവർത്തകരായ അയ്യപ്പദാസും സ്മൃതിയും സ്വർണക്കള്ളക്കടത്തുകാരുടെ കാരിയർമാരാവാൻ അവിടെ പോയതെന്നാണ് ഇപ്പോൾ ആരോപണമുയരുന്നത്. ശിവശങ്കറിന്റെ ഫോട്ടോ പോലെ ഈ ഫോട്ടോ പ്രചരിപ്പിക്കാനും ആധികാരികമായി വിലയിരുത്താനും മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല. മാധ്യമ പ്രവർത്തകരെ ഉപയോഗിച്ച് രാജ്യദ്രോഹ സ്വർണ കള്ളക്കടത്ത് നടത്തുന്നുണ്ട് എങ്കിൽ ആ വിഷയവും എന്നെ അന്വേഷിക്കണം. ഇതാണ് വാട്സാപ്പിൽ കറങ്ങുന്നത്. സത്യം എന്താണെന്ന് ആർക്കറിയാം, എന്തെന്ന് എന്നെ തെളിയിക്കും. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി ടിവി.